ഹലോ, വെൽക്കം ബാക്ക്. iOS 15 വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് നദിർ ഖാലിദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാസ് ചാലഞ്ച് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് iOS 15 വന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ആദ്യം വന്നിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓഡിയോ ക്വാളിറ്റിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മേലെ നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ കൺട്രോൾ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മൈക്ക് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ മൈക്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അവിടെ എക്സ്ട്രാ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, വോയിസ് ഐസൊലേഷൻ. അപ്പോൾ വോയിസ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മാത്രം ഫിൽട്ടർ ചെയ്ത്, അതായത് ബാക്ക്ഗ്രൗണ്ട് നോയിസ് റിഡക്ഷൻ പോലെ, അത് വേറൊരു പേരിൽ വോയിസ് ഐസൊലേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് കുറച്ചും കൂടി ആംപ്ലിറ്റ്യൂഡ് ആവുകയും കുറച്ചും കൂടി വോളിയം കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഫോക്കസ് മോഡാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബൻസ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും എൻവയോൺമെൻറ്റിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഏത് നോട്ടിഫിക്കേഷൻസ് ആണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോക്കസ് മോഡാണ്. അപ്പോൾ ഫോക്കസ് മോഡ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മൾ ആൻഡ്രോയിഡിലും കണ്ടുവരുന്ന ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് തന്നെയാണ്. പക്ഷേ അതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഓപ്ഷൻ അല്ല, നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബൈ ഡീഫോൾട്ടായിട്ട് പേഴ്സണൽ, വർക്ക്, സ്ലീപ്പ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പേഴ്സണലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ്, അതിൽ ഏത് നോട്ടിഫിക്കേഷൻസ് ആണ്, ഏത് ആപ്സ് ആണ്, അലൗഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്യുന്നതിനൊണ്ടിക്ക് നമുക്കിത് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോകാൻ പറ്റും. നമുക്ക് ആദ്യം കാണുന്നത് നമുക്ക് ഓൺ ഓഫ് ആക്കേണ്ട ഓപ്ഷനാണ്. അതിനുശേഷം നമുക്ക് പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് നമ്പറിൽ നിന്നാണ് നിങ്ങൾക്ക് കോൾ റിസീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിന്, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിൽ നിന്ന് വരുന്ന കോൾസ് മാത്രമേ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ വേറെ രണ്ടാമത് ഓപ്ഷൻ ഉണ്ട്, കോൾസ് ഫ്രം ഫേവറേറ്റ്. നമ്മൾ ഫേവറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട്സ് ലിസ്റ്റിൽ നിന്ന് മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരൂ, കോൾ നോട്ടിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്സ് ആണ്. ഏത് ആപ്പിൽ നിന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസ് വരേണ്ടത് എന്നുള്ള ആപ്പും കൂടി നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള ആപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പറ്റൂ. ഇനി താഴെ നമുക്ക് ടൈം സെൻസിറ്റീവ് എന്ന് കാണാൻ പറ്റും. ടൈം സെൻസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ അലാറം അതുപോലുള്ള കാര്യങ്ങൾ വരണമോ ഇല്ലയോ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടൈം സ്പെസിഫിക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരുന്നതാണ്. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫോക്കസ് സ്റ്റേറ്റസ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്സിന്, അതായത് നമ്മളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് നമ്മളുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അവർ വർക്കിലാണ് അല്ലെങ്കിൽ വീട്ടിലാണ് എന്നുള്ള സ്റ്റാറ്റസ് അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റാറ്റസ് ഷെയർ ആവുകയുള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം സ്ക്രീനാണ്. അപ്പോൾ ഹോം സ്ക്രീനിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത് നോട്ടിഫിക്കേഷൻ ബാഡ്ജ്, നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ബാഡ്ജസ് വേണോ അല്ല വേണ്ടയോ എന്നുള്ള കാര്യം സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റം പേജസ്, അതായത് നമ്മൾ ഈ ഒരു ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്ക്രീനാണ് നമ്മൾക്ക് കാണേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. നമ്മളിപ്പോൾ രണ്ട് സ്ക്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ക്രീൻ മാത്രമേ ആ ഒരു മോഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻ സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ലോക്ക് സ്ക്രീനിൽ, ലോക്ക് സ്ക്രീനിൽ നമുക്ക് നമ്മളുടെ ബ്രൈറ്റ്നസ് ഡിം ആക്കാൻ പറ്റും. അതുപോലെ തന്നെ സൈലൻസ്ഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വേണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ് നമുക്ക് താഴെ കാണുന്നത്. ഇനി സ്മാർട്ട് ആക്ടിവേഷൻ ആണ്. ഇവിടെ സ്മാർട്ട് ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആക്ടിവിറ്റി അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫോക്കസ് മോഡ് ഓൺ ആവണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്. ഇനി അടുത്തത് സ്കെഡ്യൂളിംഗ് ആണ്. നമ്മൾക്ക് സ്കെഡ്യൂളിംഗ് എന്ന് പറയുമ്പം നമുക്കൊന്നുകിൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും, ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ, അല്ലെങ്കിൽ ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പം വീട്ടിലുള്ള ഹോം ഫോക്കസ് മോഡ് ഓൺ ആവും, ഓഫീസിലെത്തുമ്പം വർക്ക് മോഡ് ആക്ടിവേറ്റ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു
ഫോക്കസ് മോഡ് ഓൺ ആവാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫോക്കസ് മോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ സമ്മറിയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിന് പകരം ഏതെങ്കിലും ഒരു നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രം നമുക്കൊരു സമ്മറി പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസിൽ പുതിയൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സ്കെഡ്യൂൾഡ് സമ്മറി എന്നാണ് ഇതെന്ന് പറയുന്നത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ പ്രസ് ചെയ്യാം. കണ്ടിന്യൂ പ്രസ് ചെയ്ത് നമുക്കിവിടെ ഒരുപാട് അപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ഏത് അപ്ലിക്കേഷനിൽ നിന്നാണ് നിങ്ങൾക്ക് സമ്മറി ആയിട്ട്, അതായത് നോട്ടിഫിക്കേഷൻസ് കണ്ടിന്യൂസ് ആയി വരാതെ ഒരു സമ്മറി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ടൈമിന് മാത്രം വരും? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗൂഗിൾ കലണ്ടർ, വാട്സപ്പ് സെലക്ട് ചെയ്ത് ആഡ് ടു ആപ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സമ്മറി എത്ര മണിക്കാണ് വരേണ്ടത്? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 10 മണി സെറ്റ് ചെയ്തു. ഓക്കെ. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് സമ്മറി 6 മണിക്ക് വൈകുന്നേരം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമ്മറി ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ടേൺ ഓൺ നോട്ടിഫിക്കേഷൻ സമ്മറി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ഈ രണ്ട് അപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. അതാണ് സ്കെഡ്യൂൾഡ് സമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ടാബ് ഗ്രൂപ്പ് ഇൻ സഫാരിയാണ്. നമ്മൾ സഫാരി ഓപ്പൺ ചെയ്ത് തന്നെ, സഫാരി ഐഫോണിലുള്ള ബ്രൗസറാണ്. ഈ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ബ്രൗസർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് ടാബ് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ടാബ് മാത്രമാണ്. അപ്പോൾ നമുക്ക് താഴെ ഒരു പുതിയൊരു ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇത് ടാബ് ഗ്രൂപ്പ്സ് ആണ്. ഞാൻ രണ്ട് ടാബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടാബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പേരിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വെബ്സൈറ്റിൽ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു പുതിയൊരു ടാബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടെസ്റ്റ് ടാബ് ഗ്രൂപ്പ്. ഇപ്പോൾ ടാബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഇപ്പോൾ ഒരു പേജും തന്നെ ഓപ്പൺ അല്ല. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിപ്പം ആപ്പിൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആപ്പിൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ടാബ് ഗ്രൂപ്പിൻ്റെ ഓപ്ഷൻ, ടാബിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ നമ്മുടെ ടാബ് ഗ്രൂപ്പിൻ്റെ പേര് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ടാബ് ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ടാബാണ് വിൻഡോ ബ്രൗസറാണ് കാണുന്നത്. നമുക്കൊരു പേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേജ്, അത് പ്ലസ് ക്ലിക്ക് ചെയ്തു ബിങ്. ഇപ്പം നമുക്ക് രണ്ട് പേജസ് ആണ് നമ്മളുടെ ടാബ് ഗ്രൂപ്പിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതൊരു പേജും കൂടി ആഡ് ചെയ്യാം. ഗൂഗിളിൻ്റെ പേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മൂന്ന് വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ടാബ് ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ടാബ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ടാബ് ഗ്രൂപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള പേജസും കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് ടാബ് ഗ്രൂപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ, ഫോർ എക്സാമ്പിൾ, ഒരു പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും വെബ്സൈറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവിടെ പേജസ് ഓപ്പൺ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ടാബ് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻസ് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു മോഡിഫിക്കേഷനാണ്. ക്യാമറയിൽ ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ, സാംസങ് ഫോൺസിൽ, മറ്റുള്ള ഫോൺസിലെല്ലാം ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമ്മളിപ്പം ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ടെക്സ്റ്റ് ഫോട്ടോ എടുക്കാൻ, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഫോട്ടോയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെന്നിൻ്റെ ഫോട്ടോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ പെന്നിലുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ബോട്ടം റൈറ്റ് ആൻഡ് കോർണറിൽ നമുക്കൊരു ടെക്സ്റ്റിൻ്റെ ഐക്കണും കൂടി കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ഓപ്ഷൻ. ഇത് നമ്മുടെ ഗൂഗിൾ ലെൻസിൽ, ആൻഡ്രോയിഡിൽ, സാംസങ്ങിലെല്ലാം ഒരുപാട് മുമ്പേ വന്നിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് മറ്റുള്ള ടെക്സ്റ്റ് അപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ആണെങ്കിൽ നമുക്ക് കോൾ സ്ക്രീനിലേക്ക് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോപ്പി ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ക്യാമറയിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടെക്സ്റ്റ് അപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പുതിയൊരു നോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് നമ്മൾ സാധാരണ പേസ്റ്റ് ചെയ്യുന്ന ആ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ, എക്സ്ട്രാ ഒരു ഓപ്ഷൻ വന്നിട്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളൊരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിലെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തുകഴിഞ്ഞാലോ അതിലുള്ള ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതുപോലെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത സെക്കൻഡ് പേജ് എനിക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു.
അതിനുശേഷം എൻ്റെ ബിസിനസ് കാർഡിലുള്ള ബാക്കിലുള്ള ടെക്സ്റ്റാണ് ഞാനിപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് പല പേജസിലുള്ള ടെക്സ്റ്റ്സ് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ടെക്സ്റ്റ് ക്യാമറ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫേസ് ടൈമിൽ വന്നിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ ഇത്ര കാലമായിട്ട് ഫേസ് ടൈം എന്ന് പറയുന്നത് ആപ്പിൾ ഡിവൈസസിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം വന്നിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സൂമിൽ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ടീംസിൽ കണ്ടുവന്നിട്ടുള്ള ലിങ്ക് ക്രിയേഷനാണ്. നമ്മളൊരു വീഡിയോ കോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പ്സിലും അതുപോലെ തന്നെ മെസ്സേജസിലെല്ലാം അയച്ച് ആർക്കും തന്നെ ആ ഒരു ആപ്പ് ഇല്ലാത്ത ആൾക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയാണ്. ഫേസ് ടൈം ഓപ്പൺ ചെയ്യുക. ഫേസ് ടൈം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾക്കിവിടെ ഒന്നെങ്കിലും നമുക്കിവിടെ പേര് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഫേസ് ടൈമിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. ഇതാണ് ബേസിക്കായിട്ട് iOS 15 വന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.